Hi everyone. An overview of Indian economy എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സെക്ടറിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പഠിച്ചത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ്. അഗ്രികൾച്ചർ സെക്ടർ നിലവിൽ 2020 കണക്ക് പ്രകാരം നമ്മുടെ ടോട്ടൽ GDPയുടെ 17.76% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. 1991 ഏറ്റവും കൂടുതൽ GDPയുടെ ഏറ്റവും കൂടുതൽ ശതമാനവും കോൺട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ്. ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ 1991 ടു 2020. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വർധനവല്ല, കുറവായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ഓയിൽ സീഡ്, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ജ്യൂട്ട് ഓഫ് ദ 5 year എൻഡിങ് 1996 to 1997 വേർ ഹയർ ദാൻ ദാറ്റ് ടാർജറ്റ്. ബട്ട് ദ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് പീരീഡ് ഈസ് 199 million tons. ദ ടാർജറ്റ് 2010. This was the highest registered by India till 10. നമ്മളുടെ 5 year പ്ലാൻസിനനുസരിച്ച് 1996-17 നമ്മുടെ പ്ലാനിൽ നിന്ന് നമ്മൾ കോട്ടൺ, അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ പ്രതീക്ഷിച്ചിരുന്നത് 2000 million ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരുന്നത് 199 million tons മാത്രമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറവുകൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് നമ്മൾക്ക് പഠിക്കാനുള്ളത് സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയുടെ ടോട്ടൽ GDPയുടെ ഏറ്റവും കൂടുതൽ ശതമാനവും വരുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് 44.77% ടു ദി നാഷണൽ എക്കോണമി. ടോട്ടൽ GDPയുടെ 54.77% സർവീസ് സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ്. അതിൽ സർവീസ് സെക്ടറിൽ തന്നെ IT സെക്ടറാണ് ഇന്ത്യയിൽ ഏറ്റവും ലീഡിങ്ങിലുള്ള സർവീസ് സെക്ടർ, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ഇസ് ദ 15th ഇൻ സർവീസ് ഔട്ട്പുട്ട്. ഇന്ത്യ വേൾഡിൽ 15th പൊസിഷനിലാണ് സർവീസ് ഔട്ട്പുട്ടിലായിട്ട് ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ IT ഇൻഡസ്ട്രി ഡിസ്പൈറ്റ് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇറ്റ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ഒൺലി അബൌട്ട് 1% ഓഫ് ദി ടോട്ടൽ പോൽ ഓർ 1/50 ഓഫ് ദി ടോട്ടൽ സർവീസസ്. ടുഡേ ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് എ ഗ്ലോബൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹബ്. ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹബും കൂടുതലായിട്ട് വരുന്ന ഒരു മേഖലയായിട്ട് വരുന്നു. അത് ബാംഗ്ലൂരു സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. സുസുക്കി, ഹ്യുണ്ടായിയുടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോറിൻ ട്രേഡ് ഈസ് ഓൾ അബൌട്ട് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്. The backbone of any trade between nation is the product and services which are being traded to some other location outside a particular country's borders. Foreign trade എന്ന് പറയുന്നത് is all about imports and export. കയറ്റുമതിയുടെയും ഇറക്കുമതിയെയും കുറിച്ച് പറയുന്നതാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ട്രേഡിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണ്. ദീസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ബീങ് ട്രേഡഡ് ടു സം അതർ ലൊക്കേഷൻ ഔട്ട്സൈഡ് എ പെർട്ടിക്കുലർ കൺട്രീസ് ബോർഡേഴ്സ്. ഇൻ 1991 ഇന്ത്യാസ് മെയിൻ എക്സ്പോർട്ട് വേർ ടെക്സ്റ്റൈൽസ് ആൻഡ് ജൂട്ട് ആൻഡ് പോളിഷ്ഡ് ജെംസ്. ഇന്ത്യയിൽ 1991 ഇന്ത്യയിൽ നിന്ന് കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്നത് ടെക്സ്റ്റൈൽസ് ആൻഡ് കട്ട് ആൻഡ് പോളിഷ്ഡ് ജെംസ് ഐറ്റംസ് ആയിരുന്നു. ടുഡേ ഇസ് ദ മെയിൻ എക്സ്പോർട്ടേഴ്സ് ആർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അപ്പോൾ 1991 നമ്മൾ മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, ടെക്സ്റ്റൈൽസ് പ്രോഡക്ട്സ് ആണെങ്കിൽ,
2020-ൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ, അത് ബിസിനസ് സർവീസസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോ കമ്പോണൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീസെൻ്റ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള, നമ്മുടെ എക്കണോമിക് സിറ്റുവേഷനിലുണ്ടായിട്ടുണ്ടായിരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്യൂരിങ് 2018 and 2019, on February 2019, merchandise exporters from India have increased 8.85% year on year, US dollar 298 billion, while service exports have grown 2.854% year on year, 185.51 billion. നെക്സ്റ്റ് ഇസ് GST വന്നതാണ്. നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻ ഫോർ 2018 and 2019 ഹാസ് ക്രോസ്ഡ് 10 trillion ബൈ March 16, 2000, വൈൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ഷൻ സ്റ്റുഡ് അറ്റ് 10.7 trillion ഓഫ് ഫെബ്രുവരി 2019. പ്രൊസീഡ്സ് ത്രൂ ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ്. Next is consumer price index. Inflation stood at 2.5% in February 2019. പിന്നീട് നമ്മുടെ എക്കണോമിക്സ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ഇൻഫ്ലോസ് റീച്ച്ഡ് 4.9 billion ബിറ്റ്വീൻ April 2000 and December 2018. The maximum contribution from service, computers, software, hardware, ടെലികമ്മ്യൂണിക്കേഷൻ, കൺസ്ട്രക്ഷൻ, ട്രേഡിംഗ് ആൻഡ് ഓട്ടോമൊബൈൽസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലും സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻഡസ്ട്രിയിലും കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.